കഥകളി എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച പ്രശ്നത്തിൽ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയും സെൻസർ ബോർഡുമായി തുറന്ന പോര്. തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. എന്നാൽ കഥകളി സിനിമയുടെ സംവിധായകന്റെ ലക്ഷ്യം പബ്ലിസിറ്റിയാണെന്നും ഫെഫ്ക ഭാരവാഹികളിൽ ചിലർക്ക് തന്നോട് വിരോധമുണ്ടെന്ന് അറിഞ്ഞെന്നും സെൻസർ ബോർഡ് ഓഫീസർ എ പ്രതിഭ പ്രതികരിച്ചു. ടി വി ചന്ദ്രൻ, ബി ഉണ്ണികൃഷ്ണൻ, കമൽ, സിബി മലയിൽ തുടങ്ങിയ സംവിധായകരും ഫെഫ്ക അംഗങ്ങളായ മറ്റ് സാങ്കേതിക പ്രവർത്തകരും 2 മണിക്കൂറോളം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. നഗ്നതാ പ്രദർശനമുണ്ടെന്ന പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത കഥകളി സിനിമയുടെ സംവിധായകൻ സൈജോയും സമരത്തിൽ പങ്കുചേർന്നു. സമരത്തിൽ സെൻസർ ബോർഡ് പ്രാദേശിക ഓഫീസർക്കെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. ഓരോ സിനിമയ്ക്കും ഓരോ രീതിയിൽ പല ആൾക്കാർ ചെല്ലുമ്പോൾ പല രീതിയിൽ പെരുമാറുക എന്നുള്ള ഒരു പല തട്ടിൽ നിർത്തുക എന്നുള്ള ഒരു അവസ്ഥയെ കൂടിയുണ്ട്. ഇതൊരു കലാസൃഷ്ടിയാണെന്നുള്ള സമീപനം വെച്ചു പുലർത്തിയാൽ അവർക്ക് കൊള്ളാം, അതല്ലെങ്കിൽ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഈ സമയം അത്രയും ഓഫീസിലുണ്ടായിരുന്ന സെൻസർ ബോർഡ് ഓഫീസർ എ പ്രതിഭ ഇതേ തുടർന്ന് വിവാദത്തോട് ആദ്യമായി പ്രതികരിച്ചു. കഥകളി സിനിമയുടെ സംവിധായകന്റെ ലക്ഷ്യം പബ്ലിസിറ്റിയാണ്, ബോർഡിനുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ശ്രമം, തനിക്ക് രാഷ്ട്രീയമില്ലെന്നും നിയമം പാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും പ്രതിഭ പറഞ്ഞു. അവർക്കൊരു പ്രഷർ ടാക്ടിക്സ് ഇതാക്കാനും പിന്നെ ഒരു ഒരു പബ്ലിസിറ്റി വരുന്നത് വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു ഇതെന്ന് തോന്നുന്നു. കഥകളിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ല. ഇനി കോടതി തീരുമാനമെടുക്കട്ടെ എന്നും സെൻസർ ബോർഡ് ഓഫീസർ പറയുന്നു.